ഹായ് നമസ്കാരം. ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. പിന്നെ ഒരു ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുശാൽ നഗറിലുള്ള ഗോൾഡൻ ടെമ്പിൾ, അതുപോലെ തന്നെ ചിക്കലി ഹോള റിസർവോയർ, നിസർഗധാമ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇവിടെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഓരോ സ്ഥലങ്ങളും ചെന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂല, ചിലപ്പോൾ രണ്ടോ മൂന്നോ വീഡിയോയിലായിരിക്കും ഇത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ച കാണാൻ വേണ്ടി പോകാം. ഓക്കെ, ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. നമുക്ക് ആ തൂക്കുപാലത്തിന്റെ ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ കയറിയിട്ട് വരാം. എൻ്റെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് പ്രശാന്താണ്. ഒരു ആയി പറഞ്ഞോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ചിക്കലി ഹോള റിസർവോയറിലേക്കുമാണ്. ഇപ്പോൾ പോകുന്ന വഴിയിലുള്ള ചില കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തൂക്കുപാലത്തിൻ്റെ മേലെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ തൂക്കുപാലം കാവേരി നദിക്ക് കുറുകെയാണ് പിന്നെ പണിതിട്ടുള്ളത്. ഈ പുഴക്കപ്പുറം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെയൊക്കെ ആനകളൊക്കെ വിളവുകൾ തിന്നാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് ഇറങ്ങാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇവിടെ ഈ പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പിലൂടെ വന്ന് വലിയ പൈപ്പിലൂടെ കടത്തിവിട്ട് ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇത് എന്ത് നെല്ലാണ് കൃഷി ചെയ്യുന്നത്? വൈറ്റ് റൈസ്, അതായത് ഈ ചെറിയ ഒരു ജീരകശാല പോലത്തെ അരി ആണ് ഇവിടെ കൃഷി ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആന ഇറങ്ങുമല്ലേ ഈ ഭാഗത്ത്. അപ്പോൾ ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങി ഇവിടെ പിന്നെ ഈ പാടത്തൊക്കെ കയറി ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് കുളിച്ചിട്ടൊക്കെയാണ് ആന തിരിച്ച് കാട്ടിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ഇടക്കിടക്കൊക്കെ വീടുകളുണ്ട് അപ്പുറത്ത്. എന്നാലും അതിൻ്റെ കുറച്ചുകൂടി അപ്പുറം പോയി കഴിഞ്ഞാൽ മൈസൂർ ഫോറസ്റ്റാണ്. ഇവിടെ ബൈക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഭാഗത്തുനിന്ന് കുറേ ബൈക്കുകളായി ഇപ്പോൾ ഇങ്ങനെ ഈ പാലം കടന്നിട്ട് പോകുന്നത്. ഇത് ഈ ഒരു പാലം വന്നുകൊണ്ട് ഇവർക്ക് കുറേ കൂടി ബെനിഫിറ്റ് ആയും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇനി ചിക്കലി ഹോള റിസർവോയറിലേക്കാണ് പോകുന്നത്. അവിടെ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. അത് ഫോറസ്റ്റിൻ്റെ നടുക്കാണുള്ളത്. അവിടേക്ക് ഇപ്പോൾ പ്രവേശനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നേരത്തെ ഒരുപാട് ഞാൻ പോയിട്ടുള്ളതാണ്. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം.